ഡിയർ ആസ്പിറന്റ്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മേഖല ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ആ ഏരിയയുടെ പേരാണ് ടെൻസ്. ചില സമയത്ത് ചില വാചകങ്ങൾ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇതേത് ടെൻസ് ആണെന്ന്. അങ്ങനെ ഏത് ടെൻസ് ആണെന്നും മനസ്സിലാക്കി തരുന്ന ചില ടൈമിംഗ് വേർഡ്സുകളുണ്ട്, അല്ലെങ്കിൽ ട്രിക്കി വേർഡ്സുകളുണ്ട്. അത്തരം ഒരു വിഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. നമുക്ക് ആ ഫോമിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്, പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രസന്റ് കണ്ടിന്യൂസ്. ഏതാണ് പ്രസന്റ് കണ്ടിന്യൂസ്? നോക്കൂ, പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഒരു പാറ്റേൺ നമുക്ക് നോക്കാം. നോക്കൂ, പ്രസന്റ് കണ്ടിന്യൂസിന്റെ സെന്റൻസ് തയ്യാറാക്കാനുള്ള പാറ്റേൺ സബ്ജക്ട് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വേർബിന്റെ ഫസ്റ്റ് ഫോമിനൊപ്പം ഐ എൻ ജി. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സെന്റൻസ് ഫോം എന്ന് പറയുന്നത്. ഇതൊരു ആക്റ്റീവ് സ്ട്രക്ചറാണ്, ഇതിനൊരു പാസീവ് സ്ട്രക്ചറും ഉണ്ട്. നമ്മളിപ്പോൾ ജനറലി നമ്മൾ ആക്റ്റീവ് സ്ട്രക്ചർ മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. എന്താണ് ആ സ്ട്രക്ചർ? സബ്ജക്ട് പ്ലസ് ആം ഈസ് ആർ. എന്തുകൊണ്ട് ഞാൻ ഈ മൂന്ന് പദങ്ങൾ എഴുതിയത്? സബ്ജക്ട് ഐ ആയിരുന്നു എങ്കിൽ അവിടെ ഐ ആം ആണ് ആപ്റ്റ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ അവിടെ ആപ്റ്റ് ഏതാണ്? ഈസ് ആണ്. എന്നാൽ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് ഏതാണ് ആപ്റ്റ്? ആർ ആണ് ആപ്റ്റ്. എന്നിട്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടത്? വെർബിന്റെ ഫസ്റ്റ് ഫോമിനൊപ്പം, വെർബിന്റെ ഫസ്റ്റ് ഫോമിനൊപ്പം ഐ എൻ ജി ചേർക്കുമ്പോൾ നമുക്ക് എന്ത് ലഭ്യമായി? പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. ഇനി എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ്? നോക്കൂ, ആ രണ്ട് വേർഡുകൾ മാത്രം പഠിച്ചാൽ മതി. ആ രണ്ട് വേർഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രസന്റ്, മറ്റൊന്ന് കണ്ടിന്യൂസ്. പ്രസന്റ് മീൻസ് ഈ പറയുന്ന സമയത്തെ കാലത്തെയാണ് നമ്മൾ പ്രസന്റ് എന്ന് പറയുക. നമുക്ക് അതുകൊണ്ട് ഒരു വേർഡ് കൊടുക്കാം, പ്രസന്റ് മീൻസ് നൗ അല്ലേ. എന്താണ് കണ്ടിന്യൂസ് മീൻസ്? കണ്ടിന്യൂസ് മീൻസ് തുടരുക എന്നാണ്. തുടരുക എന്ന് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗോ ഓൺ. എന്താണ് ഗോ ഓൺ? അപ്പൊ നമുക്ക് വി ഹാവ് ടു വേർഡ്സ്. ഏതൊക്കെ ടു വേർഡ്സ്? നൗ, ഗോ ഓൺ. ഇനി നമുക്ക് മീനിങ്ങിലേക്ക് പോകാം. പ്രസന്റ് മീൻസ് നൗ, പ്രസന്റ് മീൻസ് ഈ പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആക്ഷൻ, ഏതെങ്കിലും ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പ്രകടിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ഈ ടോപ്പിക് നിങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന സമയത്ത് നടക്കുക? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന പോയിന്റുകളൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന സമയത്ത് ചെയ്യണം. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ്? രണ്ട് വേർഡുകൾ, രണ്ട് പ്രധാനപ്പെട്ട വേർഡുകൾ ഏതൊക്കെയാണ്? പ്രസന്റ് ആൻഡ് കണ്ടിന്യൂസ്. പ്രസന്റ് എന്ന് പറയുന്ന വാക്കിന് നമുക്ക് എന്ത് കൊടുക്കാം? നൗ എന്ന് കൊടുക്കാം. കണ്ടിന്യൂസ് നമുക്ക് എന്ത് കൊടുക്കാം? ഗോ ഓൺ എന്ന് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു, തുടരുന്നു എന്ന് പ്രകടിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. എന്ത് ഉപയോഗിക്കുക? പ്രസന്റ് കണ്ടിന്യൂസ്. എന്നാൽ നമുക്ക് ഒരു വാക്യം പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള ചില ടൈം വേർഡ്സുകളുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് ആ ടൈം വേർഡ്സ് നോക്കാം. പറയട്ടെ, ഒന്ന് നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ടുഡേ. ഏതൊക്കെയാണ് ആ വേർഡ്സുകൾ? നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ടുഡേ. ഈ വേർഡ്സുകൾ ഒരു വാചകത്തിൽ വന്നു പോയാൽ, കണ്ടാൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഹാവ് യു ഗോട്ട് ഇറ്റ്? ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. പ്രസന്റ് കണ്ടിന്യൂസിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പ്രകടിപ്പിക്കാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഈ പറയുന്ന ടൈമിൽ, അതുകൊണ്ടാണ് ഞാൻ മുൻപേ ചില വേർഡ്സുകൾ, ടൈം വേർഡ്സുകൾ പറഞ്ഞിരുന്നു. ഈ വേർഡ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാക്യം എന്തായിരിക്കും? പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഏതൊക്കെയായിരുന്നു വാക്കുകൾ എന്നറിയില്ലേ? നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസുമായി ബന്ധപ്പെട്ട മൂന്ന് എക്സാമ്പിളിലേക്ക് പോകാം. അപ്പൊ ഞാൻ പറയുകയുണ്ടായി, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാ മനസ്സിലാക്കുക? നോക്കൂ, പ്രസന്റ് മീൻസ് നൗ. ഈ പറയുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ആക്ഷൻ എന്ത് ചെയ്യാണ്? ഗോ ഓൺ, കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പ്രകടിപ്പിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് ആ മൂന്ന് എക്സാമ്പിളുകളിലൂടെ അത് കുറച്ചുകൂടി വ്യക്തമാക്കി തരാം. നോക്കൂ,
ഒന്നാമത്തെ വാക്യം ഇതാണ്, ഹി ഈസ് റൈറ്റിംഗ് എ പോയം നൗ. ഈ വാചകത്തിൽ ഒരു ഹിന്ദ് വേർഡുണ്ട്, ഒരു ട്രിക്കി വേർഡുണ്ട്. ഏതാണ് ആ വേർഡ്? നൗ അല്ലേ. വി ആർ പ്ലേയിങ് ഫുട്ബോൾ അറ്റ് പ്രസന്റ്, ഇത് രണ്ടാമത്തെ വാക്യമാണ്. അതിനകത്തും ഒരു ട്രിക്കി വേർഡുണ്ട്, അറ്റ് പ്രസന്റ്. മൂന്നാമത്തത്, ഐ ആം ടീച്ചിങ് ഗ്രാമർ അറ്റ് ദിസ് മൊമെന്റ്, അതിനകത്തുമുണ്ട് ഒരു ട്രിക്കി വേർഡ്, അറ്റ് ദിസ് മൊമെന്റ്. ഈ മൂന്ന് വാചകങ്ങൾ നോക്കിയേ. അപ്പൊ ഈ മൂന്ന് വാചകങ്ങളും പ്രസന്റ് കണ്ടിന്യൂസ് ഉദാഹരണമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈമിംഗ് വേർഡ്സുകൾ തന്നു കഴിഞ്ഞാൽ ഒരു ആസ്പിരന്റിന് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന്. അപ്പൊ എക്സാം ഹോൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാചകത്തിൽ അല്ലെങ്കിൽ ഒരു ഹിന്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ, എങ്ങനെ ഉണ്ടെങ്കിൽ, നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ടുഡേ എന്ന വേർഡ്സുകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും യോജിക്കുന്നത് എന്തുമായി ബന്ധപ്പെടുത്തിയ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതിന്റെ സെന്റൻസ് പാറ്റേൺ എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് ആം, ഈസ്, ആർ, ഇതിലേതെങ്കിലും ഒന്ന് കഴിഞ്ഞ് വെർബിന്റെ ഐ എൻ ജി പ്ലസ് ഒബ്ജക്ട്. അപ്പൊ ഒബ്ജക്ട് ചില സ്ഥലത്ത് വരണമെന്നില്ല, എങ്കിലൊരു സ്ട്രക്ചർ ഫോം, ഒരു ആക്റ്റീവ് സ്ട്രക്ചർ ഫോം എന്ന് മാത്രം. നോക്കാം അത് എങ്ങനെയാണെന്നോ. നമ്മുടെ ഒന്നാമത്തെ വാചകത്തിലെ സബ്ജക്ട് ഏതാണ്? ഹി. ഹി സിംഗുലർ അല്ലേ, അതുകൊണ്ട് നമുക്ക് എന്തുപയോഗിക്കാം? ഇതിനകത്ത് ഈസ് എടുത്തു. ഇനി വെർബിന്റെ ഫസ്റ്റ് ഫോം റൈറ്റ് പ്ലസ് ഐ എൻ ജി റൈറ്റിംഗ്, കറക്റ്റ് അല്ലേ? നമ്മുടെ സ്ട്രക്ചർ കറക്റ്റ് അല്ലേ? ഇനി നോക്കൂ രണ്ടാമത്തെ വാക്യം എന്താണ്? വി ആർ പ്ലേയിങ് ഫുട്ബോൾ. സബ്ജക്റ്റ് ആരാണ്? വി. വി പ്ലൂറലാണ്, അതുകൊണ്ട് ആമും ഈസും ചേരില്ല. പിന്നെ ആരെ ആപ്റ്റ് ഉള്ളൂ? ആരാണ് ആപ്റ്റ്? വെർബിന്റെ ഫസ്റ്റ് ഫോം ഏതാണ്? പ്ലേ. ഐ എൻ ജി പറ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതൊരു വെർബിന്റെയും കൂടെ സാധാരണഗതിയിൽ ഐ എൻ ജി പറയുന്നത് എന്ത് കാണിക്കാനാണ്? കണ്ടിന്യൂസ് ആക്ഷൻ പ്രകടിപ്പിക്കാനാണ്. സോ അതുകൊണ്ട് വി ആർ പ്ലേയിങ് വെർബ് ഈ പറയുന്ന സ്ട്രക്ചറുമായിട്ട് കറക്റ്റാണ്. ഇനി നോക്കിയേ അതിനകത്തെ ട്രിക്ക് വേടതാണ് അറ്റ് പ്രസന്റ്. ഇനി മൂന്നാമത്തെ വാക്യം നോക്കിയേ, ഐ ആം ടീച്ചിങ് ഗ്രാമർ. ഞാൻ പറയുകയുണ്ടായി നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ ഐ ആണ്, ഓക്സിലറി ഫോമിൽ ഏതാണ് ആപ്റ്റ്? ആം ആണ് ആപ്റ്റ്. എന്തുകൊണ്ട് ആം ആപ്റ്റ് ആയത്? അതായത് തന്നിരിക്കുന്ന വാചകത്തിലെ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ പ്രസന്റ് ഫോമിൽ നമുക്ക് ഐയുടെ ഒപ്പം നമുക്ക് ഈസ് ചേരില്ല, ആർ ചേരില്ല, ചേരുന്നത് ഏത് മാത്രമായിരിക്കും? ആം മാത്രമായിരിക്കും. ഇനി വെർബിന്റെ ഫസ്റ്റ് ഫോം ഏതാണ്? ടീച്ച് പ്ലസ് ഐ എൻ ജി, ടീച്ചിങ്. അപ്പൊ ഈ പറയുന്ന സ്ട്രക്ചറുമായിട്ട് യോജിക്കുന്നില്ലേ? അതുകൊണ്ട് ഈ മൂന്ന് വാചകങ്ങളും പ്രസന്റ് കണ്ടിന്യൂസ് ഫോം തന്നെയാണ്. കൂടുതൽ വ്യക്തമാക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ട്രിക്കി വേർഡ്സ് ഏതൊക്കെയാണ്? നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്. അതുകൊണ്ട് ഈ വാചകങ്ങൾ പൂർണ്ണമായിട്ടും എന്തായി മാറിക്കഴിഞ്ഞു? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇതിൻ്റെ മറ്റു ചില ഗ്രമാറ്റിക്കൽ മീനിങ്ങിലേക്ക് പോകാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ മീനിങ് ഇങ്ങനെയാണ്, ഈ പറയുന്ന സമയത്ത്, ഈ പറയുന്ന മൊമെന്റിൽ, ഈ പറയുന്ന ടൈമിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് കാണിക്കുക. അതായത് ആക്ഷൻ എപ്പോഴാരംഭിച്ചു എന്നത് വ്യക്തമല്ല, അല്ലെങ്കിൽ എപ്പോൾ അവസാനിക്കും എന്നതും വ്യക്തമല്ല, മറിച്ച് ആക്ഷൻ ഈ പറയുന്ന ടൈമിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നതാണ് ഏതിൻ്റെ മീനിങ്? ഈ പറയുന്ന പ്രസന്റ് കണ്ടിന്യൂസിന് ഒന്നാമത്തെ മീനിങ്. ഓക്കെ ആണോ? ഒന്നാമത്തെ മീനിങ് എന്താണ്? ഈ പറയുന്ന ടൈമിൽ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് നൗ അല്ലേ. ഈ പറയുന്ന സമയത്ത്, ഈ പറയുന്ന ടൈമിൽ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പ്രകടിപ്പിക്കാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ എങ്ങനെയാണ്? വി ആർ സ്റ്റഡിയിങ് മാത്സ് നൗ. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഹിന്റ് വേർഡ് ഉണ്ട്. ഏതാ ഹിന്റ് വേർഡ്? നൗ എന്നാണ്. നമ്മൾ പറഞ്ഞ പോയിന്റ് അനുസരിച്ച് ഈ പറയുന്ന ടൈം എന്ത് ചെയ്യാണ് നമ്മൾ? വി ആർ സ്റ്റഡിയിങ് അല്ലേ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മാത്സ് അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ വാചകം തയ്യാറാക്കിയിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. ഇതിനകത്തെ ഹിന്റ് ഏതാണ്? നൗ ആണ്. നൗ വന്നാൽ ആ വാക്യം പ്രസന്റ് കണ്ടിന്യൂസ് ആവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മീനിങ് പ്രകാരം ഈ പറയുന്ന ടൈമിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നെന്ന് പറയേണ്ടി വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം ഏത്? പ്രസന്റ് കണ്ടിന്യൂസ്. അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ നമ്മളിപ്പോൾ കുറിച്ച് വെച്ചു. ഹവ് യു ഗോട്ട് ഇറ്റ്? അടുത്ത പോയിന്റ് ഇപ്പോ. ഇനി പ്രസന്റ് കണ്ടിന്യൂസിന്റെ രണ്ടാമത്തെ പോയിന്റ് ആണ്. ആദ്യം പറഞ്ഞത് മനസ്സിലായല്ലോ, അതിൻ്റെ ഒരു വിപരീതമാണ് രണ്ടാമത്തെ. അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും ഒരു കൺഫ്യൂസിങ് തോന്നും, പക്ഷെ എക്സാമ്പിൾ എഴുതുമ്പോൾ അത് മാറി കിട്ടും കേട്ടോ. എന്താണ് ആ പോയിന്റ്? ഈ പറയുന്ന ടൈമിൽ ആക്ഷൻ ഒന്നുമേ കണ്ടിന്യൂ ചെയ്യുന്നില്ല, മറിച്ച് ആക്ഷൻ തുടങ്ങി, ഇപ്പൊ നടക്കുന്നില്ല, ഇനി നടന്നേക്കാം. അത് മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ
ഈസ് നോട്ട് ഡൂയിങ് നൗ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, പക്ഷേ അതിടയ്ക്കിടെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി സംഭവിച്ചേക്കാം, ഇപ്പൊ ചെയ്യുന്നില്ല. നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റ് ഇങ്ങനെ അല്ല. ഇപ്പൊ എങ്ങനെയാ പറഞ്ഞത്? ഈ പറയുന്ന ടൈമിൽ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഈ വേർഡ്സ് എന്താ ഞാൻ പറഞ്ഞത്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഈ പറയുന്ന സമയത്ത് ആക്ഷൻ കണ്ടിന്യൂ എന്നല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ പറയാം ഈ പറയുന്ന സമയത്ത് ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന്. അപ്പൊ നിങ്ങളെന്ന ആസ്പിരൻസ് ഡൗട്ട് തോന്നും. ഞാൻ പറഞ്ഞുതരാം എക്സാമ്പിൾ. നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ബുക്ക് വാങ്ങി, നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, വാങ്ങിയിട്ട് 2-3 ദിവസമായി, ഒരു 3-4 ദിവസമായി കഴിഞ്ഞു, ഇപ്പോൾ ഒരാഴ്ചയായി കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ ആ സുഹൃത്ത് നിങ്ങളുടെ ബുക്കാണ് ആ സുഹൃത്തിന് കൊടുത്തത്. പക്ഷെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ സുഹൃത്തിനെ യാദൃച്ഛികമായി കണ്ടു. കണ്ട സമയത്ത് നിങ്ങൾ ആ സുഹൃത്തിനോട് ചോദിച്ചു, എവിടെയാണ് എൻ്റെ ആ പുസ്തകം? അപ്പൊ സുഹൃത്ത് പറയുകയാണ്, അയ്യോ ഞാനത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സമയത്ത് വായിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അയാൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പറയുന്ന സമയത്ത് വായിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആക്ഷൻ നടക്കുന്നുണ്ട് എന്നർത്ഥമാണ്. ചിലപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു 20 പേജ് വായിച്ചു കാണും, ഇപ്പൊ വായിച്ചിട്ടുണ്ടാവില്ല. വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളുടെ സുഹൃത്തിന് ഒരു വീട് പണി നടക്കുകയാണ്, ഇപ്പൊ കൊറോണ ടൈമൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പല സാധനങ്ങൾ കിട്ടാൻ ഒരുപക്ഷെ താമസമുണ്ടാകും. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ആ സുഹൃത്തിനോട് ചോദിക്കുക, നിങ്ങളുടെ വീട് പണി എന്തായി? അപ്പോൾ അദ്ദേഹം എന്തായിരിക്കും ഉത്തരം പറയുക? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരിക്കും, വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സമയത്ത് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന സമയത്ത് നടക്കുന്നില്ല എങ്കിലും ആക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു, ഇനിയും എന്ത് ചെയ്യും? അത് തുടരും. പക്ഷെ ഇപ്പോഴുണ്ടോ? ഇല്ല. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ 2-ാമത്തെ യൂസ്. ഹാവ് യു ഗോട്ട് ഇറ്റ്? എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ ഇങ്ങനെയാണ്, ദ വർക്ക് ഈസ് ഗോയിങ് ഓൺ. 2-ാമത്തത്, ഐ ആം റീഡിങ് എ നോവൽ. നമ്മൾ ഞാൻ ഈ പറഞ്ഞ യൂസേജുമായി കണക്ട് ചെയ്താണ് ഈ വാചകത്തെ മനസ്സിലാക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ദ വർക്ക് ഈസ് ഗോയിങ് ഓൺ, ആ വർക്ക് കണ്ടിന്യൂ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇപ്പൊ നടക്കുന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെ പറയൂ? ദ വർക്ക് ഈസ് ഗോയിങ് ഓൺ. അടുത്ത് നോക്കിയേ, ഐ ആം റീഡിങ് എ നോവൽ. ഞാൻ നോവൽ വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ മീനിങ് പ്രകാരം എന്താണ്? ഇപ്പോൾ നോവൽ വായിക്കുന്നില്ല, പക്ഷെ ആ നോവല് ഒരു പക്ഷെ 10-20 പേജ് കഴിഞ്ഞാണും ഈ പറയുന്ന സമയത്ത് ഞാൻ വായിക്കുന്നില്ല, ഇനി എന്ത് ചെയ്യാം? വായിച്ചേക്കാം. അപ്പൊ പോയിന്റ് ഇങ്ങനെയാണ്, ഈ പറയുന്ന ടൈമിൽ നമ്മൾ ആക്ഷൻ ഒന്നുമേ കണ്ടിന്യൂ ചെയ്യുന്നില്ല, മറിച്ച് ആക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? അത് കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ നടക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ 2-ാമത്തെ ഗ്രമാറ്റിക്കൽ യൂസേജ്. ഹാവ് യു ഗോട്ട് ഇറ്റ്? ഇനി പ്രസന്റ് കണ്ടിന്യൂസിന്റെ 3-ാമത്തെ പ്രധാനപ്പെട്ട യൂസേജ്, അതിങ്ങനെയാണ്. നമ്മൾ പറയാറുണ്ട് സമീപഭാവി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റ് പറഞ്ഞപ്പോൾ ഞാനൊരു പ്ലാൻഡ് ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണേണ്ടത്, എങ്കിലും ഒരു കണ്ടിന്യൂഷൻ ലഭിക്കുള്ളൂ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന പോയിന്റ്, ഒരു പ്ലാൻഡ് ഫ്യൂച്ചറാണ് പറയുന്നതെങ്കിൽ അത് പറയേണ്ടത് സിമ്പിൾ പ്രസന്റിലാണ്. കാലേക്കൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ഏത് ഭാവികാലവും നമുക്ക് സിമ്പിൾ പ്രസന്റിൽ പറയാം. പക്ഷേ ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ, എന്താണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ? സമീപഭാവി, 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഇന്ന് വൈകുന്നേരമോ ഒക്കെ നടക്കാൻ പോകുന്ന ഭാവി കാര്യങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു ഗ്രമാറ്റിക്കൽ പോയിന്റാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഒരു പക്ഷേ നിങ്ങളൊരു ഓഫീസ് ജോലി ചെയ്യണം, പെട്ടെന്നാണ് നിങ്ങളുടെ ആ ഓഫീസിലെ ഹെഡ് പറയുകയാണ് നിങ്ങൾ ഇന്ന് വൈകുന്നേരം കൊച്ചിയിലേക്ക് പോകണം, അവിടുത്തെ ഓഫീസിൽ ഒരു സാധനം എത്തിക്കണം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ അത് ഒരിക്കലും നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യമേ അല്ല, ഇപ്പോൾ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു പ്ലാൻഡ് അല്ല, ഒരു ഇമ്മീഡിയറ്റ്, ഒരു പെട്ടെന്നുള്ള സമീപഭാവി നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇത് പറയാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാമർ സ്ട്രക്ചർ ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് അതിലേക്ക് പോകാം, ആ എക്സാമ്പിളിലേക്ക് പോകാം. നോക്കൂ എക്സാമ്പിൾ. ഐ ആം ലിവിങ് ഫോർ കൊച്ചി ടുഡേ ഈവനിങ്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. നമ്മുടെ PSC മുൻകാലത്ത് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ലീവ് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട പ്രിപ്പോസൽ. ഒരു പക്ഷെ ഭൂരിഭാഗം പേരും ലീവ് കഴിഞ്ഞാൽ ഒരു സ്ഥലവുമായിട്ട് വന്നതുകൊണ്ട് ടു പറയും, മനസ്സിൽ വരും ടു. പക്ഷെ ലീവ് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്ത് തന്നെയാ? ഫോർ തന്നെ. ലീവ് കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കുക? ഫോർ. ലീവിന് പുറപ്പെടുക എന്ന് അർത്ഥമുണ്ട്, ഉപേക്ഷിക്കുക എന്നൊക്കെ അർത്ഥമുള്ള വാക്കാണ് ലീവ് ചെയ്യുക. ഇവിടുത്തെ അർത്ഥം ഐ ആം ലീവിങ്, ഞാൻ പുറപ്പെടാൻ പോവുകയാണ്. എവിടേക്ക്? ഫോർ കൊച്ചി, കൊച്ചിയിലേക്ക്. എന്നാ? ടുഡേ ഈവനിങ്, ഇന്ന് വൈകുന്നേരം. അപ്പൊ ഇന്ന് വൈകുന്നേരം ഞാൻ കൊച്ചിയിലേക്ക് പുറപ്പെടാൻ പോവുകയാണ് എന്നാണ് എന്റെ അർത്ഥം. പുറപ്പെട്ടോ? ഇല്ല. പക്ഷെ നടക്കാൻ പോകുന്നതാണ് ഉടനെ തന്നെ. ദാറ്റ് ഈസ് സമീപഭാവിയാണ്. അതുപോലെ തന്നെ ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ടെൻസ് ഫോമാണ് ഇത്, പ്രസന്റ് കണ്ടിന്യൂസ്. ഹാവ് യു ഗോട്ട് ഇറ്റ്?